വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകേണ്ടി വന്നു. ഒരു സബ്ജില്ലാ കലോത്സവമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷവും ഏറ്റവും അധികം ദുഃഖിച്ചതും ആ ഒരു ദിവസത്തെ പ്രതി തന്നെയായിരുന്നു. എനിക്ക് സബ്ജില്ലാ കലോത്സവത്തിൽ ആദ്യമായിട്ട് കലാതലം കിട്ടിയ ആ സമയമാണ് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഭവവും സന്തോഷവും ഉണ്ടായത്. അതിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ പോയിന്റ് നിലവാരം കൂട്ടിയപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ വരികയും എൻ്റെ കൂടെ തന്നെ അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കുട്ടിയും ആ കുട്ടിയുടെ അച്ഛനും വരികയും ചെയ്തു. ഞങ്ങൾ തമ്മിൽ ഒരു പോയിന്റ് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് കലാതരകം ആ കുട്ടിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ അനുഭവം. അതാണ് ആദ്യത്തെ സന്തോഷവും ആദ്യത്തെ ഏറ്റവും വലിയ ദുഃഖവും. ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ദുഃഖവും. കാരണം ആദ്യമായി കലാതരം കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂളിൽ വലിയൊരു സംഭവമായിരുന്നു, ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ നാട്ടിൽ അത്രയും ഐറ്റംസിന് പങ്കെടുത്ത് പ്രൈസ് കിട്ടി വാദോരാതെ ആൾക്കാർ പുകഴ്ത്തി കുട്ടികളെല്ലാവരും ഭയങ്കര സന്തോഷിച്ച് അതിൻ്റെ പേരിൽ വലിയ ഗമയിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത ആഴ്ച അതേ കൂട്ട് തലക്കെട്ട് കിട്ടുന്നത്. കലാതരം തിരിച്ചു കൊടുക്കുക, പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, നടക്കണമല്ലേ. അപ്പോൾ ആകെ സങ്കടമായി, കരഞ്ഞു, വിഷമിച്ചു, കലാതലപ്പെട്ടം തിരിച്ചു കൊടുത്തു. അന്ന് അത്രയും സങ്കടപ്പെട്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞു, നീ സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും, അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മത്സരിക്കില്ല, ഇനി നാണക്കേടാണ്, അടുത്ത വർഷം ഇനി മത്സരിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, ഞാൻ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ തീരുമാനങ്ങളായി. പക്ഷേ അടുത്ത വർഷം ഞാൻ മത്സരിച്ചു. അടുത്ത വർഷം സബ്ജില്ലയിൽ കലാതലകമായി, ജില്ലയിൽ കലാതലകമായി, സ്റ്റേറ്റിൽ എനിക്ക് പ്രൈസ് കിട്ടി. അപ്പോൾ അന്ന് ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു എങ്കിൽ എനിക്കൊരിക്കലും ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ഈ സ്നേഹം ഏറ്റുവാങ്ങി നിൽക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കലാഭവൻ സ്ഥാപകനായ ആബേലച്ചൻ എപ്പോഴും പറയുമായിരുന്നു, കലാഭവൻ എന്ന ആ ഒരു ടീം, ആ ഒരു ഒരു പ്രസ്ഥാനം എന്ന് തന്നെ നമുക്ക് പറയാം. അതിനെ പടുത്തുയർത്തിയത് അച്ഛന് നേരെ ഓരോ ആൾക്കാരും എറിഞ്ഞ ഓരോരോ കല്ലുകൾ കൊണ്ടാണ് ഞാൻ ഈ കലാഭവൻ പടുത്തുയർത്തിയത് എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അച്ഛൻ്റെ ആ വാക്കുകൾ എനിക്ക് എപ്പോഴും സങ്കടമുണ്ടാകുമ്പോൾ എനിക്ക് പ്രചോദനമാവാറുണ്ട്. അതുപോലെ തന്നെ പരാജയങ്ങൾ, ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. മത്സരിക്കാൻ വരുന്ന ഓരോ കുട്ടികൾക്കും വിജയം മാത്രം പ്രതീക്ഷിച്ച് വരുന്ന ആളുകളാണ് അല്ലേ. ഇന്നിപ്പോൾ എൻ്റെ അനിയത്തി ഒരു മത്സരത്തിലുണ്ടായിരുന്നു, മോണാക്കിൽ അവള് മത്സരിച്ചു, അവൾക്ക് സെക്കൻഡേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് വിളിച്ചു. ഞാൻ അവളോട് പറഞ്ഞു, ഏതൊരു തുടക്കമല്ലേ, അങ്ങ് വിട്ടേ, അവൾ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ അവൾ ഭയങ്കര വിഷമത്തിൽ പറഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ ഞാൻ ഒന്നിനുമില്ല, ഇത്രയും മെനക്കെട്ടതല്ലേ, ഇനി ഞാൻ ഒന്നിനുമില്ല എന്ന് പറഞ്ഞു. മറ്റുള്ള മനഃപൂർവ്വം പാർഷ്വാലിറ്റി കാണിച്ചാണ് ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരിക്കില്ല, നമുക്ക് എപ്പോഴും മത്സരിക്കാൻ ഒരു എതിരാളി വേണം. ശക്തനായ ഒരു എതിരാളി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മത്സരത്തിന് ഒരു സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോ
അങ്ങനെ ഈ മത്സരത്തിന്റെ സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. പണ്ട് ലോകപ്രശസ്തരായ രണ്ട് ശില്പികളുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിൽ അതി നല്ല നല്ല ശില്പങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കും. അവർ തമ്മിൽ പക്ഷെ ബദ്ധ ശത്രുക്കളുമായിരുന്നു. അപ്പോ ഒരു ശില്പി, ഒന്നാമത്തെ ശില്പി, ഒരു വലിയൊരു ശില്പം, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ശില്പം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുള്ളി ശില്പത്തിന്റെ പണി തുടങ്ങി. പുള്ളിയും കുറേ ശിഷ്യഗണങ്ങളും കൂടി ശില്പത്തിന്റെ പണികൾ ഇങ്ങനെ ഓരോ ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശില്പത്തിന്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ ഒരു ശിഷ്യൻ വന്ന് പറഞ്ഞു, ഗുരു, ഒരു വലിയ സന്തോഷവാർത്തയുണ്ട്. താങ്കളുടെ എതിരാളി ഇന്നലെ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഒരു നിമിഷം ആ ഒന്നാമത്തെ ശില്പി മിണ്ടാതെ നിന്നു. എന്നിട്ട് അയാൾ വാവിട്ട് കരഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്താണ് ശിഷ്യന്മാർക്കെല്ലാം ഭയങ്കര അത്ഭുതം, എന്തിനാണ് കരയുന്നത്? സന്തോഷിക്കേണ്ടി വേണ്ട ഗുരു എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണോ ഈ ഞാൻ സന്തോഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ടാക്കിയ മാസങ്ങളോളം മെനക്കെട്ടുണ്ടാക്കിയ ആ ശില്പം അയാൾ ഒരു ചുറ്റിക വെച്ച് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് നശിപ്പിച്ചു. എനിക്കൊരു എതിരാളിയില്ലാതെ ഞാൻ എന്തിനാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്? ഞാൻ ആരെ കണ്ടിട്ടാണ് ഞാൻ മത്സരിക്കേണ്ടത്? എപ്പോഴും ഓർക്കുക, നമുക്ക് മത്സരങ്ങൾ ഉണ്ടാവണം. മത്സരങ്ങൾ എപ്പോഴും ആരോഗ്യപരമായിരിക്കണം. എല്ലാവരും മത്സരിക്കാനാണ് വരുന്നത്. പ്രൈസ് നേടണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ലക്ഷ്യസ്ഥാനം പോകും വരെയും. അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. എത്രത്തോളം കാലം നമുക്ക് ശ്രമിക്കാമോ, ശ്രമിക്കുക. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണ് ഈ സ്കൂൾ യുവജനോത്സവം എന്ന് പറഞ്ഞത്. അതിലൂടെ എത്ര എത്ര പ്രതിഫലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അല്ലേ? എല്ലാവർക്കും ആശംസകൾ നേരുന്നു. വിജയിക്കാൻ പോകുന്നവരെയും വിജയിച്ചവരെയും തോറ്റവരാരും വിഷമിക്കരുത്. നാളെ നിങ്ങളുടേതാണ്. അത് ഓർത്ത് വെച്ച് ലക്ഷ്യം വരെ പൊരുതുക, കഠിനമായി പരിശ്രമിക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എങ്കിൽ പോലും എനിക്ക് ഒരിക്കലും എൻ്റെ പഴയ കാലം, എൻ്റെ സന്തോഷവും ദുഃഖവും ഞാൻ ഒരുപോലെ അനുഭവിച്ച ആ മുഹൂർത്തം എനിക്ക് വീണ്ടും ഓർമ്മ വന്നു ഇവിടെ വന്നപ്പോൾ. മാത്രമല്ല, ഞാൻ നിങ്ങളെപ്പോലെ ഈ വേദിയിലും സദസ്സിലുമൊക്കെയായി മത്സരിച്ചും സങ്കടപ്പെട്ടും ഇരുന്ന് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന പ്രോത്സാഹനവും സ്നേഹവും തുടർന്നും ഉണ്ടാവണം. പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും നന്മകളും നേരുന്നു. നന്ദി. വസ്ത്രവിപണന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള കണ്ണൻസ് കാഞ്ഞങ്ങാടിത പുതുപുത്തൻ വസ്ത്രശേഖരവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കല്യാണ പട്ടുസാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തി, സാരി, ലാച്ച, ചോളി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, ഷർട്ട്, ടീഷർട്ട്, പാൻറ്, ജീൻസ്, കുഞ്ഞുടുപ്പുകൾ, റെഡിമെയ്ഡുകൾ തുടങ്ങി വസ്ത്രവിസ്മയങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങൾക്കായി ഒരുക്കുന്നു. കണ്ണൻസ് കാഞ്ഞങ്ങാടിന്റെ വസ്ത്രലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൻസ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കണ്ണൻസ് ഉത്തര മലബാറിന്റെ സമ്പൂർണ്ണ കുടുംബ വസ്ത്രാലയം.